അതിപ്പോ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാല് ഇഷ്ടപ്പെടുന്നവര് പോസിറ്റീവ് അടിക്കുകയും ഇഷ്ടമില്ലാത്തവർ നെഗറ്റീവ് അടിക്കുകയും അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? പ്രേക്ഷകൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് നമ്മൾ അത് കൊടുക്കുക. എൻഡ് ഓഫ് ദി ഡേ ഫിലിം ഇസ് ഫോർ ഓഡിയൻസ്. അവങ്ങ വന്ന് പിടിക്കില്ല അപ്ഡിങ്ങിയ പോയിന്റിൽ എത് പിടിക്കുന്നു അതാണ് പണിയാവണം. സി, നമ്മൾ പ്രേക്ഷകരെ ഡെഫിനറ്റ്ലി നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണം, അല്ലാതെ അവരെ താഴേക്ക് വലിച്ച് കെന്റിലേക്ക് കൊണ്ടുവരുന്നില്ലോ. നിങ്ങൾ ഫസ്റ്റ് ഡേ നിരൂപിക്കുകയും സെക്കൻഡ് ഡേ നിരൂപിക്കുകയും ഒരാഴ്ച കഴിഞ്ഞ് നിരൂപിക്കുകയും ഫസ്റ്റ് അവറിൽ നിരൂപിക്കുകയും ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്ക് പോളി. എം പസങ്കക്ക് ഒരു ബൂസ്റ്റ്, ഇൻഡസ്ട്രിക്കുള്ള ഒരു ടാക്ക്. റിവ്യൂ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് റിവ്യൂ അതിൽ കിടക്കുന്നുണ്ട് എന്ന് ആ റിവ്യൂ നമ്മൾ റിവ്യൂ ആയിട്ടല്ല കാണുന്നത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഒരു പിടിയും കിട്ടലില്ല. വേണ്ട, സിറ്റി ടൈഗേഴ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. വേറെ രീതിയിലേക്ക് ആളുകളെ, പ്രേക്ഷകരെ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്നെ പൊട്ടനാക്കണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? നടക്കുന്നുണ്ടോ? റോസ്റ്റിംഗ് ആയിട്ട് നടക്കുന്നുണ്ടോ? നീ ഒന്നും പറയണ്ട, മനസ്സിലായല്ലോ. മനസ്സിലാക്കൊന്നും പറയരുത്. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് അല്ല അതിനെ നമ്മൾ, ഞാൻ അതിനെ വാല്യൂ ചെയ്യുന്നില്ല. ഞാൻ ഈ കാര്യമൊക്കെ ഒരുപാടോടെ ഈ പരിപാടി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. നമുക്ക് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടം, ഒരുപാട് ഒരുപാട് പേരെ സ്വപ്നങ്ങളായിരിക്കും. പക്ഷെ ഒരു കോടികൾ മുടക്കി ഇറക്കുന്ന ഒരു സിനിമ ഒരു റിവ്യൂ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന വിശ്വസിക്കുന്നുണ്ടോ? എന്റെ സിനിമ നല്ലതാണെങ്കിൽ കണ്ടാ മതി. എന്നോടുള്ള ആരാധന കൊണ്ട് ഞാൻ അഭിനയിച്ചൊരു മോശം സിനിമ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാഴ്ചപ്പാടെ നമ്മൾ റിവ്യൂവിനെ ഒന്നും നിർത്തിയിട്ടൊന്നും സിനിമ രക്ഷപ്പെടും തോന്നുന്നു. സിനിമ റിവ്യൂക്കാരെ ഒരു വഴിക്കാൻ പോകും, സിനിമ ഈ വഴിക്ക് പോകും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടില്ലാണ്, നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മുടെ അഭിപ്രായങ്ങൾ തന്നെ ആയിരിക്കണം. വേറൊരാളുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോയി. ഞാൻ 150 രൂപ കൊടുത്ത് ഒരു സിനിമ കാണാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴിറങ്ങണം, എപ്പോഴിറങ്ങാതിരിക്കണം, ഞാൻ മുഴുവനും കാണണോ, കണ്ടിട്ട് അഭിപ്രായം പറയണോ, പറയാതിരിക്കണോ, അതെങ്ങനെ പറയണം എന്നൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യത്ത് എനിക്ക് അനുവദിച്ച് തരുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയും.